ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സംസ്കൃതി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവംബർ ആറ് മെയിൻ സബ്ജക്ടുകൾക്കാണ് പരീക്ഷ നടന്നു കഴിഞ്ഞത് എക്കണോമിക്സ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് മറാത്തി പഞ്ചാബി സാൻസ്ക്രിറ്റ് അതുപോലെ തന്നെ ഉറുദു ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പങ്കെടുത്തത് എക്കണോമിക്സിന് തന്നെയാണ് മോർണിംഗ് ഷിഫ്റ്റിൽ അതായത് ഫസ്റ്റ് ഷിഫ്റ്റിൽ എക്കണോമിക്സ് മാത്രമാണ് പരീക്ഷ നടന്നത് പ്രധാനമായും ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഫസ്റ്റ് പേപ്പർ കുറച്ച് ടഫായിരുന്നു പല സ്റ്റുഡന്റിനും പല ഏരിയകളും വിഷമകരമായിട്ട് തോന്നി പൊതുവെയുള്ള അഭിപ്രായം മോഡറേറ്റ് ആയിരുന്നു പലർക്കും സമയനഷ്ടമുണ്ടായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പങ്കുവച്ചതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ മാത്തമറ്റിക് റീസിംഗ് ലോജിക്കൽ റീസണിംഗ് ഈ മൂന്ന് പ്രാക്ടിക്കൽ ടോപ്പിക്കിനും പലർക്കും സമയനഷ്ടം വലിയൊരു വിഷയം തന്നെയായിരുന്നു ലോജിക്കൽ റീസണിംഗിൽ ഇന്ത്യൻ ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ പറയുന്നതാണ് അതുപോലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കമ്മ്യൂണിക്കേഷൻ ഈ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാത്ത ചോദ്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നാൽ ഓപ്ഷനിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ റീഡിംഗ് കോമ്പറ്റീഷൻ പതിപോലെ തന്നെ സമയനഷ്ടം വലിയൊരു വിഷയം തന്നെയാണ് ഐ സി ടി പീപ്പിൾ എൻവയോൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഈ മൂന്ന് ടോപ്പിക്കും ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ പോയി വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നില്ല എങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് സിലബസ് നല്ല രീതിയിൽ എഴുതിയെടുത്ത് പഠിച്ച് മാക്സിമം ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സമയനഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യുക ഇത്തരത്തിലൊരു സ്മാർട്ട് വർക്ക് ആണ് നമ്മൾ പരീക്ഷാ ഹാളിൽ പ്രയോഗിക്കേണ്ടത് ഇനി നമ്മൾ മെയിൻ പേപ്പർ എക്കണോമിക്സിന്റെ കാര്യം പറഞ്ഞാൽ പരീക്ഷ പൊതുവേ ഈസി ആയിരുന്നു എന്നാൽ ജനറൽ പേപ്പർ കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നൽകാൻ സാധിക്കുന്നില്ല നമുക്ക് രണ്ട് ഭാഗങ്ങളും ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമേ കൃത്യമായ രീതിയിലുള്ള ഒരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് ഏരിയ എല്ലാം തന്നെ വ്യക്തമായി കവർ ചെയ്തിരിക്കണം എക്സാം ഡേ ഫൈവ് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മൂന്ന് സബ്ജക്റ്റുകൾക്കാണ് നമുക്ക് പരീക്ഷ നടക്കുന്നത് Commerce, music, visual arts. ഇതിൽ കൊമേഴ്സിന് രണ്ട് ഷിഫ്റ്റിലും എക്സാമിനേഷൻ ഉണ്ട് ഫസ്റ്റ് ഷിഫ്റ്റിലും സെക്കൻഡ് ഷിഫ്റ്റിലും യു ജി സി നെറ്റ് എക്സാമിനെടുത്ത് പരീക്ഷ വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് കൊമേഴ്സിൻ്റെത് ഇങ്ങനത്തെ എക്കണോമിക്സിന്റെ പരീക്ഷ പോലെ തന്നെ കൊമേഴ്സ് ഈസി ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത് ജനറൽ പേപ്പർ ചെറിയ രീതിയിൽ ടഫായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക നാളത്തെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് നമുക്ക് ഭാഷ തെരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഹിന്ദി ഇടകലർന്നിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് ചില ചോദ്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുകയാണെങ്കിൽ ആ ചോദ്യത്തിന്റെ ഓപ്ഷൻ ഹിന്ദിയിലും കൂടെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും നമുക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഹിന്ദിയിലും വരുന്നുണ്ട് ആ കാര്യം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് മാത്രം ചിന്തിക്കുക അതുകൊണ്ട് ഹിന്ദിയിലെ ഓപ്ഷനും കൂടെ അതായത് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുകയാണെങ്കിൽ മാത്രം ഹിന്ദിയിലെ ഓപ്ഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടുള്ള ഇത് പറയുന്നത് ഒരു ട്രിക്കായി മാത്രം കണക്കാക്കിയാൽ മതി പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയത്തിനെയാണ് സമയം വളരെ ഇമ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് എക്കണോമിക്സ് എക്സാമിനേഷൻ ഈസി ആയിട്ട് പോലും പല ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക പ്രത്യേകമായി ഓർക്കേണ്ട കാര്യം നമുക്ക് നെഗറ്റീവ് മാർക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം എഴുതാതെ പോകരുത് എത്രത്തോളം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ചെറിയ ഐഡിയ വെച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മളിലൂടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്നത് കൊമേഴ്സിനാണ് അപ്പൊ നാളത്തെ എക്സാമിനേഷൻ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ടായിട്ടുള്ള ഒരു വർക്ക് നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഉപയോഗപ്പെടുത്തുക അതിനായി നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ അതായത് നമുക്ക് ഉത്തരം അറിയാം അത്തരം ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഓപ്ഷൻ കൂടെ പരിശോധിക്കുക നമുക്ക് ഒരു രീതിയിലും ഉത്തരം ലഭിക്കില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുക ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ എഴുതി മാത്രം സ്കിപ്പ് ഇത്തരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സമയനഷ്ടം മാക്സിമം ഒഴിവാക്കിയെടുക്കാം അവസാനമായി ഒരിക്കൽ കൂടെ പറയാം സമയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചോദ്യങ്ങൾ വിട്ടുകളയരുത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് കമന്റായിട്ടും മെസ്സേജ് ആയിട്ടും നമ്മളിലേക്ക് അറിയിക്കുക ഈ ഒരു കാര്യം ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സഹായം തന്നെയാകും അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ സേഫ്